ഗ്രേസ് ടിവിയുടെ പ്രഭാത സന്ദേശത്തിലേക്ക് സ്വാഗതം. ഇന്ന് നിങ്ങളോട് ദൈവവചനം സംസാരിക്കുന്നത് പാസ്റ്റർ റെന്നി ഇടപ്പറമ്പിൽ. പ്രാർത്ഥനയോടെ ശ്രദ്ധിച്ചാൽ. അനുഗ്രഹിക്കപ്പെട്ട നല്ല പകലിനായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ഒരു പ്രാവശ്യം കൂടെ ഈ പകൽ ഗ്രേസ് ടിവിയിൽ പ്രഭാത സന്ദേശവുമായി നിങ്ങളെ അഭിസംബോധന ചെയ്യാൻ സ്വർഗത്തിലെ ദൈവം ഒരുക്കുക. ഈ നല്ല അവസരത്തിനായി ഞാൻ ദൈവത്തെ സ്തുതിക്കുക. കഴിഞ്ഞ ദിവസങ്ങളൊക്കെ ദൈവത്തിൻ്റെ വലിയ സാന്നിധ്യം നമുക്ക് അനുഭവിച്ചറിയാൻ സർവകൃപാലുവായ ദൈവം ജീവിതത്തിൽ നൽകിയ അവസരങ്ങളെ ഓർത്ത് ഞാൻ ദൈവത്തിന് 1000 നന്ദി അർപ്പിക്കുന്നു. പ്രിയരെ, ജീവിതയാത്രയിൽ പ്രതിസന്ധികൾ വളരെയായിരുന്നു. ചൂടേറിയ മരുഭൂമിയിൽ വളരെ പ്രതികൂലങ്ങൾ അനുഭവിക്കുന്ന ഈ സാഹചര്യത്തിൽ യുദ്ധങ്ങളും ക്ഷാമങ്ങളും ഭൂകമ്പങ്ങളും തീപിടുത്തങ്ങളും ഒക്കെ ഈ ഭൂമിയിൽ ചേക്കേറുന്നു. മനുഷ്യർ തമ്മിൽ തമ്മിൽ ശണ്ടയിടുന്നു, കൊലപാതകം ചെയ്യുന്നു, ജീവിതത്തിൽ അർത്ഥമില്ലാത്ത വഴിത്താരയിൽ കൂടെ ജനം കടന്നുപോകുന്നു. മാതാപിതാക്കളും മക്കളും തമ്മിലുള്ളതായ പ്രതിസന്ധികൾ വർദ്ധിക്കുന്നു. രാഷ്ട്രീയ ആത്മീയ തലങ്ങളിൽ വാശിയുടെയും വൈരാഗ്യത്തിൻ്റെയും സ്വഭാവങ്ങൾ ഉയർന്നു വരുന്ന ഈ അന്ത്യകാലത്ത് ദൈവത്തിൻ്റെ മുഖത്തു നോക്കി ജീവിപ്പാൻ, ദൈവത്തെ ആശ്രയിക്കാൻ, ദൈവത്തിനെ പ്രസാദിപ്പാൻ ദൈവം നമുക്ക് തന്ന അവസരങ്ങൾ എത്ര വലുതാണ് എന്ന് ഞാൻ ദൈവസന്നിധിയിൽ ഓർക്കുകയാണ്. നമ്മുടെ ചുറ്റും പ്രതിസന്ധികൾ വളരെ ദാരുണമാണ്. നമുക്കറിയാം, ഉക്രൈനിലും റഷ്യയിലുമായി വളരെയധികം പ്രതിസന്ധികൾ. ഉക്രൈനിൽ 10,000 മരിക്കുന്നു. ജനിച്ച വീണ കുഞ്ഞ് 1 ദിവസം പ്രായം, 6 ദിവസം പ്രായം, 10 ദിവസം പ്രായമായ കുഞ്ഞുങ്ങൾ, കളങ്കം എന്താണെന്നറിയാത്ത, യുദ്ധം എന്താണെന്നറിയാത്ത, പാപം എന്താണെന്നറിയാത്ത ഒരു കൂട്ടം കുഞ്ഞുങ്ങൾ. മാതാപിതാക്കൾ, സഹോദരങ്ങൾ ലോകത്തിൽ നിന്ന് മാറ്റപ്പെടുന്നു. കിടന്നുറങ്ങിയ വീട്ടിൽ ആളിക്കത്തുന്ന തീക്കകത്ത് ആണ്ടുപോയി ഒരു കുടുംബം മുഴുവനും കഴിഞ്ഞ ദിവസം ലോകത്തിൽ നിന്ന് മാറ്റപ്പെട്ടു. കാമുകൻ കാമുകിയെ കൊല്ലുന്നു, കൂട്ടുകാർ കൂട്ടുകാരെ കൊല്ലുന്നു. സോഷ്യൽ മീഡിയയിൽ കൂടെ ഒക്കെ ചിരിച്ചും കളിച്ചും നടന്നവർ ഈ ലോകത്തിൽ മാറ്റപ്പെടുന്നു, വഞ്ചിക്കപ്പെടുന്നു, കവിളിക്കപ്പെടുന്നു. അങ്ങനെ എത്രയധികം കാര്യങ്ങൾ ഈ ലോകത്തിൽ കൂടെ സംഭവിക്കുന്നു. നിങ്ങളുടെ കുഞ്ഞുങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ അനുഗ്രഹമാകേണ്ടതിന് നിങ്ങളുടെ തലമുറകൾക്ക് വചനം പറഞ്ഞു കൊടുക്കണം. വിദ്യാഭ്യാസം മാത്രമല്ല കൊടുക്കേണ്ടത്, ദൈവവചനം കൊടുക്കണം. പലയിടത്തും കുഞ്ഞുങ്ങൾക്ക് വിദ്യാഭ്യാസം കൊടുക്കും. മെഡിസിനും എൻജിനീയറിങ്ങും അനുബന്ധമായ കോഴ്സുകൾ പഠിപ്പിക്കും. പണമില്ലെങ്കിൽ ലോൺ എടുത്ത് പഠിപ്പിക്കും. എത്ര മാതാപിതാക്കൾ തൻ്റെ കുഞ്ഞുങ്ങൾക്ക് ദൈവവചനം പഠിക്കാനുള്ള അവസരം ഒരുക്കി കൊടുക്കുന്നുണ്ട്. യേശുവിനെ ആശ്രയിക്കാനും യേശുവിൻ നിലനിൽക്കാനും എത്ര കുഞ്ഞുങ്ങളെ നിങ്ങൾ പ്രോത്സാഹിപ്പിക്കുന്നുണ്ട്. നിങ്ങൾ മടങ്ങി വരണം. നിങ്ങൾ ഉത്തരവാദിത്തപ്പെട്ടവരാണ്. ഉത്തരവാദിത്തങ്ങൾ ഏറെയാണ് നിങ്ങളുടെ മുമ്പിൽ നിൽക്കുന്നത്. പ്രിയപ്പെട്ടവരെ, ജാതി ജാതിയോടും രാജ്യം രാജ്യത്തോടും എതിർക്കുന്ന ഈ ഒരു സമൂഹത്തിൽ മനുഷ്യൻ സ്വസ്നേഹികളും ക്രൂരന്മാരും കൊടും പാപികളുമായിരിക്കുന്ന ഈ സാഹചര്യത്തിൽ നമ്മുടെ കർത്താവിൻ്റെ വരവ് ഏറ്റവും അടുത്ത് നിൽക്കുകയാണ്. ഇനിയൊരു 3rd ലോകമഹായുദ്ധം സംഭവിക്കുമോ എന്നുള്ള ഭീതിയിൽ ജനം നെട്ടോട്ടമോടുകയാണ്. പട്ടിണി, കൊടും പട്ടിണി, അരി കിട്ടാത്ത, പഞ്ചസാര കിട്ടാത്ത, പെട്രോൾ കിട്ടാത്ത, പണം കിട്ടാത്ത ഒരു കാലഘട്ടം നമ്മുടെ മുമ്പിൽ വരാൻ പോവാ. എന്നാൽ അതിൻ്റെ മുമ്പേ കർത്താവ് നമ്മളെ താൻ പ്രതീക്ഷ വച്ചിരിക്കുന്നത് പോലെ ആയിത്തീരാൻ ഒരു ദൈവ പൈതലിന് അവസരമിനി അധികമാണ്. ഈ ലോകത്തിൽ നടക്കുന്ന സകല കാര്യങ്ങളും മനസ്സിലാകുമ്പോൾ ഈ ലോകത്തിലുള്ള മനുഷ്യർ മുഴുവനും നെട്ടോട്ടം ഓടുകയാണ്, ഭയങ്കരമായ പ്രതിസന്ധി കൂടെ പോവുകയാണ്. ഇതിൻ്റെ അവസാനം എവിടെയാണെന്ന് ചിന്തിച്ച് ഒരു പിടിയും കിട്ടാതെ ശാസ്ത്രലോകം മുതൽ മെഡിക്കൽ ലോകം വരെ ഇങ്ങനെ വല്ലാത്ത അന്തരീക്ഷത്തിൽ കടന്നു പോവുകയാണ്. ഒരു മനുഷ്യനും പ്രവചിക്കാൻ കഴിയാത്തൊരു കാലം. എന്നാൽ ഒരു ദൈവവൈദ്യനോട് ചോദിച്ചാൽ അവൻ പറയും ഇതിൻ്റെ അവസാനം എവിടെയാണ്. ഒരു ദൈവവൈദ്യന് പറയും അതിൻ്റെ അവസാനം എങ്ങനെ അസ്തമിക്കുമെന്നുള്ളത്. അവനറിയാം
അവൻ പ്രിയം വെച്ചിരിക്കുന്ന തൻ്റെ പ്രാണപ്രിയൻ്റെ വരവ് ഏറ്റവും ആസന്നമായി അവിടെ കൊണ്ട് ഈ കാര്യങ്ങൾക്ക് ക്രമീകരണം ഉണ്ടാകുമെന്ന് മനസ്സിലാവും. നമ്മുടെ പ്രത്യാശ പുതുക്കണം, നമ്മൾ ദൈവത്തോട് വളരണം. ഈ ഭൂമിയിൽ കുറേ സമ്പാദ്യങ്ങൾ ഉണ്ടാക്കി, ബാങ്ക് ബാലൻസ് ഉണ്ടാക്കി, കോടികൾ നിക്ഷേപിച്ച്, മണിമാളികകൾ ഉണ്ടാക്കി, കുഞ്ഞുങ്ങളെ നല്ല നിലയിൽ പഠിപ്പിച്ച്, നല്ല നിലയിൽ കല്യാണം കഴിപ്പിച്ച് വിട്ട്, തിന്നുകയും കുടിക്കുകയും ആനന്ദിക്കുകയും ചെയ്യുന്ന ഒരു ജീവിതമല്ല നമ്മുടേത് എന്ന് ഓർക്കണം. നമുക്കൊരു പ്രത്യാശ ഉണ്ടാകണം. നാം ഈ ലോകം വിട്ടു പോകേണ്ടവരാ, ഈ ലോകത്തിൽ നിന്ന് നമ്മൾ പറന്നു പോകേണ്ടവരാ. നമ്മുടെ പ്രാണപ്രിയനായ കർത്താവ് വരും. 1 തെസ്സലോനിക്കർ 4:16 ഇങ്ങനെയാണ് പറയുന്നത്, കർത്താവ് തൻ ഗംഭീര നാദത്തോടും പ്രധാന ദൂതൻ്റെ ശബ്ദത്തോടും ദൈവത്തിൻ്റെ കാഹളത്തോടും കൂടെ സ്വർഗത്തിൽ നിറങ്ങി വരികയും ക്രിസ്തുവിൽ മരിച്ചവർ മുമ്പേ ഉയർത്തെഴുന്നേൽക്കുകയും ചെയ്യും. പിന്നെ ജീവനോടെ ഇരിക്കുന്ന നാം അവരോട് ഒരുമിച്ച് ആകാശത്തിൽ കർത്താവിനെ എതിരേൽപ്പാൻ മേഘങ്ങളിൽ എടുക്കപ്പെടും. ഇങ്ങനെ നാം എപ്പോഴും കർത്താവിനോട് കൂടെ ഇരിക്കും. ഈ വചനം കൊണ്ട് അന്യോന്യം ആശ്വസിപ്പീൻ എന്നാണ് പൗലോസ് ഈ തെസ്സലോനിക്കർ ലേഖനത്തിൽ എഴുതിയത്. ഈ ലോകത്ത് സംഭവിക്കുന്ന ഈ വലിയ കഷ്ടതകൾ, ആർക്കും മനസ്സിലാകാൻ കഴിയാത്ത കാര്യങ്ങൾ സംഭവിക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ ഒരു വലിയ പ്രതീക്ഷയും പ്രത്യാശയും ഉണ്ടാകണം. കാരണം ഈ മത്തായിയുടെ സുവിശേഷത്തിൽ 24 യേശു ദേവാലയം വിട്ടു പോകുമ്പോൾ ശിഷ്യന്മാർ അവന് ദേവാലയത്തിൻ്റെ പണി കാണേണ്ടതിന് അവൻ്റെ അടുക്കൽ വന്നു. അവനവരോട് ഇതെല്ലാം കാര്യങ്ങൾ കാണിച്ചും പറഞ്ഞും ഇരിക്കുമ്പോൾ ഒലിവുമലയിൽ യേശു തനിച്ചിരിക്കുന്ന ഒരു സമയമുണ്ട്. അപ്പോൾ ഈ യേശു തനിച്ചിരിക്കുമ്പോൾ മുൻകൂട്ടി യേശു പറഞ്ഞ ദേവാലയത്തിൻ്റെ കാര്യങ്ങളും യേശു കർത്താവിൻ്റെ മടങ്ങി വരവിനെക്കുറിച്ചും പറയുമ്പോൾ ശിഷ്യന്മാരുടെ ഇടയിൽ ഒരു സംശയമുണ്ടായി. അവർ അവൻ്റെ അടുക്കൽ വന്ന് ഒലിവുമലയിലിരിക്കുന്ന യേശുവിനോട് ചോദിക്കുകയാണ്, അതെപ്പോൾ സംഭവിക്കും? മനുഷ്യപുത്രൻ യോന മത്സ്യത്തിൻ്റെ വയറ്റിൽ 3 രാവും 3 പകലും ഇരുന്നതുപോലെ മനുഷ്യപുത്രനും ഇരിക്കേണ്ടതാകുന്നു എന്നും അവൻ ഉയർത്തെഴുന്നേൽക്കേണ്ടവനാകുന്നു എന്നൊക്കെ പറഞ്ഞപ്പോൾ, വരുവാൻ പോകുന്ന രാജ്യത്തെക്കുറിച്ച് പറഞ്ഞപ്പോൾ യേശുവിൻ്റെ ശിഷ്യന്മാർ ചോദിച്ചൊരു ചോദ്യമാണ്, അതെപ്പോൾ സംഭവിക്കും? യേശു പറഞ്ഞ മറുപടി എന്താണ്? അതിന് യേശു ഉത്തരം പറഞ്ഞത് ഇങ്ങനെയാണ്, ആരും നിങ്ങളെ തെറ്റിക്കാതിരിക്കാൻ സൂക്ഷിപ്പീൻ. ഞാൻ ക്രിസ്തു എന്ന് പറഞ്ഞ അനേകർ എൻ്റെ പേരെടുത്തു വന്ന് പലരെയും തെറ്റിക്കും. ആരും നിങ്ങളെ തെറ്റിക്കാതിരിക്കാൻ എന്ത് ചെയ്യണം? സൂക്ഷിക്കണം. എൻ്റെ പ്രിയപ്പെട്ടവരെ, ഈ അന്ത്യകാലത്ത് തെറ്റിക്കുന്ന ഒത്തിരി സുവിശേഷ പ്രവർത്തകരുണ്ട്, തെറ്റിക്കുന്ന സുവിശേഷമുണ്ട്. ഉപദേശത്തെ, ദൈവിക പ്രമാണത്തെ, ദൈവം പഠിപ്പിക്കുന്ന വ്യവസ്ഥകളെ തിരിച്ച് മറിച്ച് നശിപ്പിക്കുന്ന അവരുടേതായ ആശയങ്ങൾ അവരുടേതായ നിലനിൽപ്പിനു വേണ്ടി വിശുദ്ധ വേദപുസ്തകത്തെയും യേശുവിൻ്റെ കൽപ്പനകളെയും വളച്ചൊടിക്കുന്ന ഒരു കാലഘട്ടത്തിൽ നമ്മൾ എത്തപ്പെട്ടിരിക്കുക. ലോകം അവസാനിക്കുന്നത് എപ്പോഴാണ് എന്ന് ശിഷ്യന്മാർ ചോദിച്ചപ്പോൾ യേശു ലോകം അവസാനിക്കുന്ന കാര്യത്തെപ്പറ്റിയല്ല 24 ആദ്യം പറഞ്ഞത്. ആദ്യം പറഞ്ഞത് ഇങ്ങനെയാണ്, ആരും നിങ്ങളെ തെറ്റിക്കാതിരിക്കാൻ സൂക്ഷിക്കുക. അപ്പോൾ ലോകാവസാനത്തിൻ്റെ ലക്ഷണമാണ് തെറ്റിക്കുന്നവർ വരിക. യേശു പഠിപ്പിച്ച വചനങ്ങളെ തെറ്റിക്കുക. പൗലോസ് ഒരിക്കൽ ലേഖനം എഴുതി പറഞ്ഞില്ലേ, ഞാൻ പറഞ്ഞ സുവിശേഷം ഇനി ഞാനാകട്ടെ സ്വർഗത്തിൽ നിന്ന് ദൂതൻ ഇറങ്ങി വന്ന് അതല്ല എന്ന് പറഞ്ഞാൽ, എന്ന് പറഞ്ഞാൽ ഞാനാകട്ടെ ഞാൻ തിരിച്ചു പറഞ്ഞാലും ഇനി സ്വർഗത്തിൽ നിന്നൊരു ദൂതൻ ഇറങ്ങി വന്ന് പറഞ്ഞാൽ ഈ പറഞ്ഞ സുവിശേഷത്തിന് വിരോധമായി സംസാരിച്ചാൽ, വിപരീതമായി സംസാരിച്ചാൽ അവൻ ശപിക്കപ്പെട്ടവനാണ്, എൻ്റെ ഭാഷയിൽ പറഞ്ഞവൻ കള്ളനാണ് എന്നാണ് എഴുതിയിരിക്കുന്നത്. അപ്പൊ തെറ്റിക്കുന്നവർ വരും, ഉപദേശത്തെ മറിച്ചു കളയുന്നവർ, ദൈവിക പ്രമാണത്തെ തെറ്റിക്കുന്നവർ. എങ്ങനെയും ജീവിച്ചാലും എങ്ങനെ നടന്നാലും യേശു നിന്റെ പാപങ്ങൾ പോക്കുമെന്നും, നീ മദ്യപാനിയാകട്ടെ പുകവലിക്കാരനാകട്ടെ വ്യഭിചാരിയാകട്ടെ ദൈവമായിട്ട് യാതൊരു ബന്ധമൊന്നുമില്ല, നീ നടന്നാലും അവസാനത്തെ ക്രൂശിൽ നിന്റെ സകല പാപവും ക്ഷമിക്കും, നിനക്ക് നിത്യതയുണ്ടെന്ന് പറയുന്ന കള്ള ഉപദേശം പറയുന്നവരെ നിങ്ങൾ മനസ്സിലാക്കണം. ഞാനൊരു കാര്യം പറയാം,
പ്രവചനത്തെ തുച്ഛീകരിക്കരുത്. വചനമാണ് അത്, റെനിപ്പാസ് പറഞ്ഞതല്ല. പ്രവചനത്തെ തുച്ഛീകരിക്കരുത്. പ്രവചനമുണ്ട്, ഞാൻ പ്രവചനത്തിൽ വിശ്വസിക്കുന്നു, ഞാൻ രോഗശാന്തിയിൽ വിശ്വസിക്കുന്നു, ഞാൻ ഭൂതശാന്തിയിൽ വിശ്വസിക്കുന്നു. ഞങ്ങളുടെ ശുശ്രൂഷയിൽ ചില സമയങ്ങളിൽ ദൈവം അത് ചെയ്യാറുണ്ട്. പക്ഷേ പൗലോസ് ഒരു വാക്ക് പറഞ്ഞിട്ടുണ്ട്, തെസ്സലോനിക്കേ ലേഖനത്തിൽ ആണെന്ന് തോന്നുന്നു എഴുതുമ്പോൾ പറഞ്ഞിട്ടുണ്ട്, നല്ലത് ശോധന ചെയ്ത് നല്ലത് എന്ത് ചെയ്യണം, മുറുകെ പിടിക്കണം. അപ്പം തീയതുണ്ടെന്നാണ് അതിൻ്റെ അർത്ഥം. ഈ കോവിഡ് കാലത്ത് മൂന്ന് നിലയിലുള്ള സുവിശേഷകർ നമ്മുടെ ഇടയിൽ എഴുന്നേറ്റു. ഒന്ന്, കുറേ പേര് സുവിശേഷ വേല നിർത്തി അവർ മറ്റു പല കാര്യങ്ങളിലേക്കും ചേക്കേറി. നല്ല കാര്യം, അവര് വളരെയധികം അപ്രിഷ്യേറ്റ് ചെയ്യണം. അവർക്ക് നിൽക്കാൻ പറ്റുന്നില്ല എന്ന് കണ്ടിട്ട് അവർ വേറെ ഒരു കാര്യവും ചെയ്യാതെ, വിളച്ചിൽ കാണിക്കാതെ, കുറുക്കുവഴി കാണിക്കാതെ, അവർക്കറിയാവുന്നൊരു പണിയിലേക്ക്, അറിയാവുന്നൊരു രീതി ജോലിയിലേക്ക് അവർക്ക് നിലനിൽക്കേണ്ടതിന് അവർ പിന്മാറിപ്പോയി. അവർ നമ്മൾ ഒരിക്കലും തെറ്റു പറയരുത്. നല്ല കാര്യം, എൻ്റെ ഭാഷയെ പറഞ്ഞാൽ ഒരു പൂച്ചെണ്ടും കൂടെ കൊടുത്തു വേണം വിടാൻ. സുവിശേഷ വിലയ്ക്ക് ഇറങ്ങിയിട്ട്, ദൈവ വിലയ്ക്ക് ഇറങ്ങിയിട്ട് നിലനിൽക്കാൻ കഴിയാതെ ഈ കോവിഡ് കാലത്ത് അല്ലെങ്കിൽ പ്രത്യേക സാഹചര്യത്തിൽ നിലനിൽക്കാൻ കഴിയാതെ പോയവരെ നമ്മൾ കുറ്റം പറയരുത്. അവർ പൊക്കോട്ടെ, നല്ല കാര്യം. എന്നാൽ ഒരു ഗ്രൂപ്പ് ആളുകൾ ശക്തന്മാരായി ദൈവത്തിൻ്റെ രാജ്യത്തിന് വേണ്ടി ദൈവ മക്കളെ ഉറപ്പിക്കാൻ, ക്ഷീണിച്ചിരിക്കുന്നവരെ ബലപ്പെടുത്താൻ, വചനത്തിൻ്റെ കാതലായി ഉപദേശം പറയാൻ, സത്യ സുവിശേഷം ഇന്നതാണെന്ന് കറതീർന്നു പറയാൻ, മുഖം നോക്കാതെ നാഥാൻ പ്രവാചകനെ പോലെ എഴുന്നേറ്റ അനേക ദൈവദാസന്മാർ നമ്മുടെ ചുറ്റളവിലുണ്ട്. എന്നാൽ ഇതിൻ്റെ ഇടയ്ക്ക് ഒരു ഗ്രൂപ്പുണ്ട്, പോയവരുടെയും നിലനിന്നവരുടെയും ഈ ഇടയ്ക്കൊരു ഗ്രൂപ്പുണ്ട്. എങ്ങനെയെങ്കിലും ജീവിക്കണം, എങ്ങനെയെങ്കിലും കാശുണ്ടാക്കണം. അതിന് ഉപദേശത്തെ വളച്ചൊടിച്ചു, തെറ്റായ പ്രവചനങ്ങൾ പറയാൻ തുടങ്ങി, വായിൽ വരുന്നതെല്ലാം വിളിച്ചു പറയാൻ തുടങ്ങി. ഇപ്പൊ കിട്ടിയ വെളിപ്പാട്, ഇപ്പൊ കിട്ടിയ ദൂതെന്നും പറഞ്ഞ് അനേകരെ വഞ്ചിച്ചു. അതുകൊണ്ട് യേശു കർത്താവ് പറയുക, ഇത് അന്ത്യകാലമാണ്, ഈ ലോകാവസാനം എപ്പോഴാണെന്ന് ശിഷ്യന്മാർ യേശുവിനോട് ചോദിച്ചപ്പോൾ അതിൻ്റെ സമയമല്ലേ പറയണ്ടേ? പക്ഷെ ഇവിടെ പറയുകയാണ്, നിങ്ങളെ തെറ്റിക്കുന്നവരെ എന്ത് ചെയ്യുക, സൂക്ഷിച്ചു കൊള്ളണം. പ്രിയപ്പെട്ടവരെ, തെറ്റിക്കുന്നവരെ സൂക്ഷിച്ചോണേ. ദൈവവചനമാണെന്ന് കേൾക്കുന്നതെങ്കിലും അത് സത്യമാണോ എന്ന് നീ ഒന്ന് തുലനം ചെയ്ത് പഠിക്കണം. കേൾക്കുന്ന എല്ലാ പ്രവചനത്തിനും എല്ലാ പ്രസംഗത്തിനും എല്ലാ കാര്യങ്ങൾക്കും കൂടെ തുള്ളാനും ചാടാനും കൈയടിക്കാനും നിൽക്കരുത്. നിങ്ങൾ വിവേചിക്കണം, ഇത് അന്ത്യകാലമാണ്. ലോകാവസാനം എപ്പോൾ സംഭവിക്കുമെന്ന് ചോദിച്ചപ്പോൾ യേശു പറയുകയാണ്, തെറ്റിക്കുന്നവർ എഴുന്നേൽക്കുമെന്ന്. ഇത് സ്വാർത്ഥ മനോഭാവത്തിന് വേണ്ടി, പണമാർഗത്തിന് വേണ്ടി, ഇത് ബിസിനസ്സിന് വേണ്ടി ഉപയോഗിക്കേണ്ട മാനദണ്ഡമല്ല ഈ പുസ്തകം. ദൈവരാജ്യത്തിൻ്റെ നിലനിൽപ്പിനു വേണ്ടി, ദൈവരാജ്യത്തെ പണിയാൻ, നാം മുമ്പ് വായിച്ചതുപോലെ തെസ്സലോനിക്ക ലേഖനത്തിൽ നാം വായിച്ചതുപോലെ കർത്താവ് തൻ്റെ ഗംഭീര നാദത്തോടും പ്രധാന ദൂതൻ്റെ ശബ്ദത്തോടും ദൂതന്മാരുടെ അകമ്പടിയോടുകൂടെ സ്വർഗത്തിൽ നിറങ്ങി വരുന്ന കർത്താവ് എഴുന്നേറ്റ് ഇവിടെ വരുമ്പോൾ, മുമ്പേ മരിച്ച വിശുദ്ധന്മാർ ഉയർത്തെഴുന്നേൽക്കുമ്പോൾ, എൻ്റെ പ്രിയപ്പെട്ട മാതാവേ പിതാവേ കുഞ്ഞെ, നീ കൈവിടപ്പെട്ടു പോകരുത്. വിശുദ്ധന്മാർ എഴുന്നേറ്റ ഉടനെ കണ്ണിമയ്ക്കുന്നൊടി നിരത്തിൽ ജീവനോടെ ഇരിക്കുന്ന ഞാനും നീ ഉണ്ടെങ്കിൽ രൂപാന്തരം പ്രാപിക്കേണ്ട സമയമാണ്. ആ രൂപാന്തര നാളിൽ ഞാനും നീ ഉണ്ടാകണമെങ്കിൽ ഈ അന്ത്യകാലത്ത് നാം നമ്മെ തന്നെ സൂക്ഷിക്കേണ്ടത് ആവശ്യമാണ്. അപ്പൊ തെറ്റിക്കരുത്, വചനത്തെ തെറ്റിക്കരുത്. ദൈവം ഒന്നും തന്നില്ലെങ്കിൽ പറയാൻ പോകരുത്. ദൈവം ഏൽപ്പിക്കാത്തത് ചെയ്യരുത്. ദൈവം ഏൽപ്പിക്കാത്തത് പാടരുത്. ദൈവം ഏൽപ്പിക്കാത്ത പ്രസംഗിക്കരുത്. ദൈവം ഏൽപ്പിക്കാത്ത ശുശ്രൂഷ ചെയ്യരുത്. തെറ്റിക്കുന്നവരുടെ കൂട്ടത്തിൽ നീയും അകപ്പെട്ടു പോകരുത്. ഞാനൊരു കാര്യം പറയാം, ദൈവം നിന്നെ വേലയ്ക്ക് വിളിച്ചിട്ടുണ്ടെങ്കിൽ, ദൈവം തൻ്റെ പദ്ധതിക്ക് വേണ്ടി നിന്റെ കുടുംബത്തെ കണ്ടിട്ടുണ്ടെങ്കിൽ, നിന്നെ പട്ടിണി കൂടാതെ നടത്താനും ദൈവത്തിന് കഴിയും. ദേശം മുഴുവനും ക്ഷാമം വന്നപ്പോൾ ഒറ്റയ്ക്ക് നിന്ന ഏലിയാവിന് കരിയത്ത് കൊടുത്തെങ്കിൽ, കാക്കയുടെ വരവ് ആ വരവ് അനുഗ്രഹമാക്കി തീർത്തെങ്കിൽ, പിന്നീട് കാക്കയുടെ വരവ് നിന്നിട്ടും തോടു വറ്റിയിട്ടും സാറാഫത്തിൽ ഏലിയാവിന് വേണ്ടി കരുതിയെങ്കിൽ, എൻ്റെ കൂടപ്പുറപ്പേ ഞാൻ പരിശുദ്ധാത്മാവിൽ പറയാം, തെറ്റിക്കരുത്, വചനത്തെ വളച്ചൊടിക്കരുത്.
നേരോടെ നടക്കുന്നവർക്ക് ഒരു നന്മയ്ക്കും കുറവ് വരികയില്ല. നിന്റെ ആവശ്യങ്ങൾ തക്ക സമയത്ത് നീ അറിയുന്നതിനേക്കാൾ മുമ്പേ ദൈവം നിനക്കു വേണ്ടി ഒരുക്കി വച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഈ പുസ്തകം വേറൊരു മാർഗത്തിന് വേണ്ടി നീ ഉപയോഗിക്കരുത്. ഇതിനകത്ത് നീ ഉറച്ചു നിന്നോണം. എന്നെ കേൾക്കുന്ന പ്രേക്ഷകരെ, ദൈവവചനത്തിൽ ഉറച്ചു നിൽക്കുന്ന ഒരു മനോഭാവം നിനക്കുണ്ടെങ്കിൽ, ദൈവവചനത്തിൻ്റെ കാതലായ വിഷയത്തിൽ നിങ്ങൾ പ്രാഗൽഭ്യമുള്ളവരും ദൈവത്തിൻ്റെ ഉപദേശത്തിനകത്ത് നിലനിൽക്കുന്നവരും വചനത്തിനകത്ത് ഉറപ്പും ധൈര്യവുമുള്ളവരായി തീരണം. ഇന്ന് ഒരു മണിക്കൂർ ദൈവവചനം സംസാരിക്കാൻ ഒരാൾക്ക് വേദി കിട്ടിയാൽ, എന്നോട് ക്ഷമിക്കണം, ഇന്ന് പകൽ അരമണിക്കൂർ അദ്ദേഹത്തെ പറ്റി പറയും. 25 മിനിറ്റ് അവിടെ നടന്നതും ഇവിടെ നടന്നതും, ഗുജറാത്തി നടന്നതും ഡൽഹി നടന്നതും അല്ലെങ്കിൽ കോയമ്പത്തൂർ നടന്നതും പാലക്കാട് നടന്നതും തൃശ്ശൂർ നടന്നതും പറയും. ഞാൻ അവരോടൊരു കാര്യം ചോദിക്കുന്നു, ഇവിടെ എന്തേ നടക്കാത്തേ? അവിടെ നടക്കുന്ന കാര്യങ്ങൾ, ഇവിടെ നടന്ന കാര്യങ്ങളും അത്ഭുതങ്ങളും അടയാളങ്ങളും നീ പറയാതെ നിന്നെ ഇന്ന് നിർത്തിയിരിക്കുന്ന വേദിയിൽ നീ അത് തെളിയിക്ക്. അങ്ങനെ കുറെ സമയം കളഞ്ഞിട്ട് ബാക്കി കഥാപ്രസംഗത്തിനും പാട്ടും മേളവും കൂത്തും കാഴ്ചയുമായി നിന്ന് ഓഡിയൻസിനെ ചിരിപ്പിച്ച് അവരെ ഇങ്ങനെ ഒരു വല്ലാത്ത ഒരു സ്റ്റേജിൽ കൊണ്ട് എത്തിച്ചിട്ട് ഒരു മണിക്കൂർ നശിപ്പിച്ചു കളഞ്ഞു. അവിടെ സുവിശേഷമില്ല, യേശുവിനെ സത്യമായി പ്രസംഗിച്ചിട്ടില്ല, പകരം തന്നെത്താൻ ആദ്യം ഉയർന്നു. പിന്നെ അവിടെ ഇവിടെ നടന്ന അത്ഭുതങ്ങളും അടയാളങ്ങളും ഉണ്ടെന്നൊക്കെ പറയുന്നു. ശേഷം കുറച്ച് കഥാപ്രസംഗവും കോമഡിയൊക്കെ അടിച്ച് ഒരു മണിക്കൂർ തിന്നിട്ട് പറഞ്ഞു, സമയം കഴിഞ്ഞുപോയി. എത്ര ദാരുണമായ അവസ്ഥ! ജനം വഞ്ചിക്കപ്പെടുകയല്ലേ? എവിടെ ജനം ഉറയ്ക്കുന്നു? നിന്റെ പ്രസംഗം കേൾക്കുമ്പോൾ, നിന്റെ ഉപദേശം കേൾക്കുമ്പോൾ മറ്റുള്ളവരുടെ ഹൃദയത്തിനകത്ത് യേശുമായുള്ള ബന്ധമുണ്ടാകണം. ഇന്ന് രാവിലെ ഞാൻ വ്യത്യസ്തമായ നിലയിൽ ആത്മഭാരം കൊണ്ട് ഞാൻ പറയുകയാ, ഇത് അന്ത്യകാലമാണ്. ഇത് അന്ത്യകാലമാണോ എന്ന് എപ്പോൾ സംഭവിക്കുമെന്ന് ശിഷ്യന്മാർ ചോദിച്ചപ്പോൾ യേശു പറഞ്ഞത്, ഇങ്ങനെ തെറ്റിക്കുന്നവർ വരുമെന്ന്. അന്ത്യകാലം, അപ്പം ഇത് അന്ത്യകാലമാണ്. അടുത്തത് യേശു പറഞ്ഞത് ഇങ്ങനെയാണ്, ഞാൻ ക്രിസ്തു എന്ന് പറഞ്ഞ് അനേകർ എൻ്റെ പേരെടുത്ത് എന്ത് ചെയ്യും? വരും. അവർ പലരും നിങ്ങളെ തെറ്റിക്കും, പക്ഷെ നിങ്ങൾ എന്ത് ചെയ്യരുത്, തെറ്റിപ്പോകരുത്. അടുത്തത് പറയുക, നിങ്ങൾ യുദ്ധങ്ങളെയും യുദ്ധശ്രുതികളെക്കുറിച്ച് കേൾക്കും, ചഞ്ചലപ്പെടാതിരിപ്പാൻ സൂക്ഷിച്ചു കൊള്ളുവീൻ. ഇത് കേൾക്കുമ്പോൾ നിങ്ങൾ എന്ത് ചെയ്യരുത്? ചഞ്ചലപ്പെടരുത്, അയ്യോ അയ്യോ എന്ന ഭാവത്തിൽ നിങ്ങൾ നടക്കരുത്. നിങ്ങൾ യുദ്ധങ്ങളെയും യുദ്ധശ്രുതികളെയും കുറിച്ച് കേൾക്കും. അടുത്തത് വായിക്കുകയാണ്, നിങ്ങൾ യുദ്ധങ്ങളെയും യുദ്ധശ്രുതികളെക്കുറിച്ച് കേൾക്കുക മാത്രമല്ല, സൂക്ഷിച്ചു കൊള്ളുവീൻ എന്ന് പറഞ്ഞിട്ട് ഇത് സംഭവിക്കും എന്ന് യേശു ഉറപ്പിച്ചു പറയുകയാണ്. എന്നാൽ അത് അവസാനമല്ല, ജാതി ജാതിയോടും രാജ്യം രാജ്യങ്ങളോടും ക്ഷാമവും ഭൂകമ്പവും അവിടെവിടെ ഉണ്ടാകും. എങ്കിലും ഇതൊക്കെയും ഈറ്റുനോവിൻ്റെ ആരംഭമാണ്. ഈറ്റുനോവിൻ്റെ ആരംഭം. ഈ സമയത്ത് പലരും ഇടറി അന്യോന്യം പകയ്ക്കുകയും കള്ളപ്രവാചകന്മാർ പലരും വന്ന് അനേകരെ തെറ്റിക്കുകയും ചെയ്യും. അധർമ്മം പെരുകിക്കൊണ്ടിരിക്കും. ഇത് അന്ത്യകാലത്തിൻ്റെ ലക്ഷണമാണ്. എന്നാൽ എൻ്റെ പ്രിയപ്പെട്ടവരോട്, ഞാൻ ഇന്ന് മുതൽ ഈ പ്രഭാത സന്ദേശത്തിൽ എല്ലാ ദിവസവും പ്രസംഗിക്കുന്നതിനേക്കാൾ വ്യത്യസ്തമായ നിലയിലാണ് എൻ്റെ പ്രേക്ഷകർക്ക് മനസ്സിലാകുന്നുണ്ടത്. ഇതും കൂടെ ഒന്ന് പറഞ്ഞില്ലെങ്കിൽ അത് തൃപ്തികരമാകില്ല. അതുകൊണ്ട് എൻ്റെ പ്രിയ സഹോദരങ്ങളെ, ഞാൻ ഇന്ന് മുതൽ ഒരു കാര്യം പറയാം, ഇത് അന്ത്യകാലമാണ്. നിങ്ങളെ ആരും തെറ്റിക്കരുത്. നമ്മൾ ഈ ലോകം വിട്ടു പോകേണ്ടവരാണ്. നമുക്ക് വേണ്ടി കൈപ്പണിയല്ലാത്ത ഒരു നിത്യഭവനം കർത്താവ് നമുക്ക് വേണ്ടി ഒരുക്കിക്കൊണ്ടിരിക്കുക. നമ്മളെ ഈ ഭൂമിയിൽ വീണ്ടെടുത്തത്, നമ്മളെ ഈ ഭൂമിയിൽ വില കൊടുത്ത് നമ്മെ രക്ഷയിൽ നിർത്തിയിരിക്കുന്നത് ഇവിടെ അടിച്ചു പൊളിക്കാനല്ല, ഇവിടെ ആഡംബരത്തോടെ ജീവിക്കാനല്ല. ചിലരുടെ ധാരണ ഏതാണ്? യേശു ക്രൂശി കയറിയതുകൊണ്ട് സകല നിവൃത്തിയായി എന്ന് പറഞ്ഞുകൊണ്ട് എൻ്റെ കടമെല്ലാം നിവൃത്തിയായി, എൻ്റെ ദാരിദ്ര്യമെല്ലാം മാറി, എൻ്റെ രോഗമെല്ലാം മാറി. ഇല്ല കുഞ്ഞെ, തെറ്റിക്കുന്നവർ വരും, തെറ്റരുത്. പകരം ഒരു കാര്യം മനസ്സിലാക്കണം, യേശു പറഞ്ഞു, ലോകത്ത് നിങ്ങൾ കഷ്ടമുണ്ടെങ്കിലും ധൈര്യപ്പെടുവീൻ, ഞാൻ ലോകത്തെ ജയിച്ചിരിക്കുന്നു, ഞാൻ വരും, നിങ്ങളെ ചേർത്തുകൊണ്ട് പോകും, എൻ്റെ പിതാവിൻ്റെ സ്ഥലത്ത് അനേകം വാസസ്ഥലമുണ്ട്. അങ്ങനെയെങ്കിൽ ഒരു വാക്കൂടെ ഞാൻ പറഞ്ഞു നിർത്താം,
യേശു ക്രൂശിൽ മരിച്ചത് നിന്നെ ഇവിടെ ബെൻസിലും ഓടിക്കാറിലും നടത്താനല്ല. 50 ഏക്കർ റബ്ബർ തോട്ടം വാങ്ങിച്ച് 7 അടി പൊക്കമുള്ള ഒരു അമ്മയും മതിൽ കെട്ടി അതിനകത്ത് വലിയൊരു മണിമാളിക വെച്ച് പാർക്കാനല്ല നിന്നെ യേശു ക്രൂശിൽ മരിച്ചത്. അങ്ങനെയാണെങ്കിൽ ആ തെറ്റിദ്ധാരണ മാറ്റണം. യേശു ക്രൂശിൽ മരിച്ചത് അവൻ ഇരിക്കുന്നിടത്ത് നമ്മയെ ഇരുത്തേണ്ടതിനാണ്. യേശു പിതാവിൻ്റെ വലതുവശത്തിരിക്കുന്ന പോലെ നമ്മയും യേശുവിൻ്റെ വലതുവശത്തിരുത്താനാണ്. ഈ പാപത്തിൽ നിന്നും വാമ ശാപത്തിൽ നിന്നും വീണ്ടെടുക്കാൻ വേണ്ടിയാണ് യേശു നമുക്ക് വേണ്ടി മരിച്ചത്. അല്ലാതെ നമ്മളെ ഇവിടുത്തെ വലിയ കൊച്ചാട്ടനാക്കാനല്ല. പിന്നെ ഈ ഭൂമിയിൽ നമ്മളായിരിക്കുമ്പോൾ ദൈവം നമ്മെ അനുഗ്രഹിച്ചിരിക്കും. നാലാട മുമ്പിൽ ഉയർത്തിയിരിക്കും. നാലാട മുമ്പിൽ തലയെടുത്ത് തന്നെ ദൈവം നിർത്തും. പട്ടിണി കിടത്തത്തില്ല. തകർന്നു പോകാൻ ദൈവം അനുവദിക്കത്തില്ല. കണ്ണുനീരിൻ്റെ മാറ്റമുണ്ടാകും. കുഞ്ഞുങ്ങളെ നല്ല നിലയിൽ കൊണ്ടുവരും. അവർ നല്ല നിലയിൽ പഠിക്കും. അതൊക്കെ ദൈവത്തിൻ്റെ ഔദാര്യമാണ്, ദൈവത്തിൻ്റെ ദാനമാണ് പ്രിയരെ. പക്ഷെ യേശു ക്രൂശിൽ മരിച്ചതും യേശു ഭൂമിയിലേക്ക് വരുന്നത് ഇനിയും നമ്മെ ചേർക്കാനാണ്, സ്വർഗത്തിൽ നമ്മെ ഇരുത്തേണ്ടതിനാണ്. അങ്ങനെയെങ്കിൽ നിങ്ങൾ നിങ്ങളെ തന്നെ സൂക്ഷിക്കണം. നിങ്ങളുടെ മുമ്പിൽ വരുന്നവരെ സൂക്ഷിക്കണം. കണ്ണടച്ച് പറയുന്ന പലതും നിങ്ങൾ സൂക്ഷിക്കണം. നിങ്ങൾ കബളിപ്പിക്കപ്പെടരുത്, വഞ്ചിക്കപ്പെടരുത്. ഇത് അന്ത്യകാലമാണ്. യഥാർത്ഥ സുവിശേഷം പ്രസംഗിക്കുന്നവരെ കാണണം. വചനത്തിൽ നിലനിൽക്കണം. ദൈവശബ്ദത്തിന് കീഴ്പ്പെടണം. ദൈവരാജ്യത്തിന് വേണ്ടി നിങ്ങൾ നിൽക്കാൻ തയ്യാറാകണം. യേശു വരാൻ സമയമായി. ഇത് അന്ത്യകാലം. പ്രാർത്ഥിക്കാം. കർത്താവേ, ഇന്ന് രാവിലെ ഞങ്ങളെ കേൾപ്പിച്ച ഈ ചിന്തയ്ക്കായി സ്തോത്രം. ഇത് അന്ത്യകാലമാണെന്നും ഞങ്ങളെ തന്നെ സൂക്ഷിക്കണമെന്നും കാണുന്നത് എല്ലാം പൊന്നല്ല എന്നും തിരിച്ചറിഞ്ഞ് ഞങ്ങൾ വിവേചിച്ച് പരിജ്ഞാനപൂർവം ചിലതിനെ കീഴടങ്ങാൻ, ചിലത് അംഗീകരിക്കാൻ ഞങ്ങളെ നീ യോഗ്യരാക്കണേ. ഈ അന്ത്യകാലത്ത് പൊങ്ങി വരുന്ന സകല ദുർഘടങ്ങളും യുദ്ധങ്ങളും ക്ഷാമങ്ങളും ഭൂകമ്പങ്ങളും മനുഷ്യരെ തെറ്റിക്കുന്ന, ദൈവമക്കളെ തെറ്റിക്കുന്നവർ എഴുന്നേൽക്കുമ്പോൾ ഇത് ഈറ്റു നോവിൻ്റെ ആരംഭമാണെന്ന് തിരിച്ചറിഞ്ഞ് ഞങ്ങൾ ഞങ്ങളെ തന്നെ ക്രമീകരിക്കപ്പെടാൻ ഞങ്ങളെ നീ വിശുദ്ധീകരിക്കണേ, ശുദ്ധീകരിക്കണേ, ഞങ്ങളുടെ കുറവ് ക്ഷമിക്കണേ. ഈ ജനം തെറ്റിപ്പോകരുത്, കബളിപ്പിക്കപ്പെടരുത്. ഈ ജന കർത്താവെ ആരാലും വഞ്ചിക്കപ്പെടരുത്. അവർ തങ്ങളെ തന്നെ സൂക്ഷിച്ച്, ഉപദേശത്തെ സൂക്ഷിച്ച്, വിശുദ്ധിയെ സൂക്ഷിച്ച് കുടുംബജീവിതത്തിൽ നന്മ പ്രാപിക്കുന്നവരായി നിലനിൽക്കേണ്ടതിന് വേണ്ടി ഞാൻ ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു. കർത്താവ് പ്രാർത്ഥന കേൾക്കണം. ഈ മരുഭൂമിയിൽ ഇവരെ നിലനിർത്തണം. ക്ഷീണിച്ചു പോകാൻ അനുവദിക്കരുത്. യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ. ഇത് അന്ത്യകാലം. നാം നമ്മെ തന്നെ സൂക്ഷിക്കുക. ആരും നിങ്ങളെ തെറ്റിക്കരുത്. വിവേചനത്തോടുകൂടെ നിങ്ങൾ ജീവിക്കുക. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ഈ സന്ദേശം നിങ്ങൾക്ക് അനുഗ്രഹമാകുന്നുവെങ്കിൽ നിങ്ങളുടെ സഹോദരങ്ങൾക്കും സുഹൃത്തുക്കൾക്കും ഷെയർ ചെയ്യുക. ഓരോ ദിവസവും ഗ്രേസ് ടിവിയിൽ കേൾക്കുന്ന പ്രഭാത സന്ദേശം നിങ്ങളുടെ മനസ്സിന് ആനന്ദവും ആത്മനിറവും നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈ ശുശ്രൂഷ മുടങ്ങാതെ ലഭിക്കുവാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ ഗ്രേസ് ടിവിയുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്ത ബെൽ ബട്ടൺ കൂടി അമർത്തുക. ഓരോ ദിവസത്തെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. നിങ്ങളുടെ പ്രാർത്ഥനാ വിഷയങ്ങളും അഭിപ്രായങ്ങളും അറിയിക്കുവാൻ ഞങ്ങളെ വിളിക്കേണ്ട നമ്പർ 7559068791. ദൈവം നിങ്ങളെ ഏവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ.